നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെക്ടർ സ്പേസിൻ്റെ ഡെഫനേഷൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വെക്ടർ സ്പേസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എക്സാമ്പിൾസാണ് നമ്മൾ എങ്ങനെയാണ് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ പറയുന്നത് വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ദ സീറോ വെക്ടർ സ്പേസ് ഓക്കെ ദ സീറോ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം സീറോ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്ന സെറ്റ് ആകെ ഒരൊറ്റ എലമെന്റിനെ കണ്ടൈൻ ചെയ്യുന്നുള്ളൂ അതാരാണ് സീറോ എലമെന്റിനെ മാത്രം ഓക്കെ അതിനെ നമ്മൾ സീറോ വെക്ടർ എന്ന് പറയും ഓക്കെ ഈ സീറോ വെക്ടർ നമുക്ക് നോക്കാം ഇതിൽ സീറോ എന്ന് പറയുന്ന ആൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ സീറോ പ്ലസ് സീറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും സീറോ കിട്ടും അല്ലെ സീറോ പ്ലസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ തന്നെ കിട്ടും പിന്നെ നമ്മളൊരു സ്കെലാർ എടുത്തു സ്കെലാർ ഞാൻ കെ എന്ന് പറയുന്ന സ്കെലാർ എടുത്തു എന്നിട്ട് ഞാൻ സീറോ എന്ന് പറയുന്ന വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും സീറോ കിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആക്സിയംസ് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ വി എന്ന് പറയുന്ന സെറ്റിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക ഇപ്പൊ ഇവിടെ എന്താ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടുള്ള സീറോ മാത്രമുള്ള സെറ്റാണുള്ളത് പിന്നെ നമ്മൾ അഡീഷണും സ്കലാർ മൾട്ടിപ്ലിക്കേഷനും ഒന്ന് നോക്കി എന്നിട്ട് നമ്മൾ ആക്സിയം എം വണ്ണും ആക്സിയം എം സിക്സും നമ്മൾ ചെക്ക് ചെയ്തു സീറോ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് സീറോ കിട്ടി കെ ഇൻഡു സീറോ എന്ന് പറഞ്ഞാലും സീറോ കിട്ടി ഈ സീറോ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ സ്പേസിലുണ്ട് അതായത് സീറോ എലമെന്റ് ഉണ്ട് സീറോ എന്ന് പറയുന്നത് ഈ വിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ബാക്കിയുള്ള എല്ലാ ആക്സിയംസ് എടുത്തുകഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും അതായത് അസോസിയേറ്റിവിറ്റി കമ്മ്യൂട്ടേറ്റിവിറ്റി സീറോ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് പിന്നെ സീറോക്ക് മൈനസ് എന്ന് പറയുന്ന മൈനസ് സീറോ എന്ന് പറയുന്ന ഒരാളില്ലല്ലോ ഇപ്പൊ വേറൊരു നോൺ സീറോ എലമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ അവിടെ ഇല്ലല്ലോ അപ്പൊ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഏതൊരു സ്കെലാർ മൾട്ടിപ്ലിക്കേഷന്റെ ഏതൊരു പ്രോപ്പർട്ടി ഏതൊരു ആക്സിയം എടുത്തു കഴിഞ്ഞാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഈ എല്ലാ വെക്ടർ എല്ലാ വെക്ടർ സ്പേസിന്റെ എല്ലാ ആക്സിയംസും വെക്ടർ സ്പേസിന്റെ എല്ലാ ആക്സിയംസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെക്ടർ സ്പേസിന് നമ്മൾ പറയുന്ന പേരാണെന്ത് സീറോ വെക്ടർ സ്പേസ് നിങ്ങൾ മനസ്സിലാക്കുക ഇതിന് നമ്മൾ ട്രിവിയൽ വെക്ടർ സ്പേസ് എന്ന് പറയും സീറോ വെക്ടർ സ്പേസ് ആണിത് സീറോ വെക്ടർ സ്പേസിൽ അല്ലെ സീറോ എലമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമുക്ക് എപ്പോഴും നമുക്ക് ഒരുപാട് അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എപ്പോഴും പറയുന്ന ആർ എൻ അല്ലേ അതായത് ആർ ടു ആർ ത്രീ നമ്മൾ ആർ ടു പഠിച്ചിട്ടില്ല ആർ ക്രോസ് ആർ പഠിച്ചിട്ടില്ലേ അതുപോലെ ആർ ക്രോസ് ആർ ക്രോസ് എൻ ടൈംസ് ക്രോസ് എടുക്കുന്നതിനെയാണ് ആറ് എണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള ആളാണല്ലേ ഇത് ഇയാളൊരു ആളൊരു വെക്ടർ സ്പേസ് ആണ് ആർ എണ്ണീസ് എ വെക്ടർ സ്പേസ് ഓക്കെ ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ വി എന്ന് പറയുന്ന സെറ്റിനെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം വി എന്ന് പറയുന്ന സെറ്റ് ഏതാണ് വി ഈക്വൽ ടു ആർ എൻ ആണ് അല്ലേ ഓക്കെ ഞാനിങ്ങനെ ഡബിൾ ഇട്ട് എഴുതും അത് റിയൽ നമ്പർ ആയതുകൊണ്ടാണ് സാധാരണ ഈ ആർ എണ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇവിടെയുള്ള ഓപ്പറേഷൻ ഏതാണെന്ന് അറിയണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആർ എൻ എന്ന് പറയുന്നതിൽ എലമെന്റ്സ് എങ്ങനെയാണ് വരിക കോഡിനെ ആർ ടുവിൽ എലമെന്റ് എങ്ങനെയാണ് വരിക നിങ്ങൾക്ക് ആർ ടുവൽ എലമെന്റ് എങ്ങനെയായിരുന്നു വരിക സെറ്റ് ഫോൾ എക്സ് വൈ എന്നല്ലേ വരിക ആർ ടു എലമെന്റ് സെറ്റ് എഫോൾ എക്സ് വൈ സെറ്റ് എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു ആർ എന്നാണ് നമ്മൾ ആർ ടു എലമെന്റ്സിനെ പറയുന്നത് അല്ലെ ആർ ടു എലമെന്റ്സ് കോർഡിനേറ്റ്സ് ആയിട്ടെഴുതുക അപ്പോൾ ആറിനിലെ എലമെന്റ്സ് എങ്ങനെയായിരിക്കും എൻ ആയിട്ടായിരിക്കും എഴുതുക അപ്പോൾ വീയിലെ എലമെന്റ്സിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് എൻ ആയിട്ടാണ് അതായത് എക്സ് വൺ എക്സ് ടു എക്സെട്രാ റ്റു എക്സ് എൻ എന്ന് പറയുന്ന മോഡലിലാണ് ഇവിടെ എഴുതുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഇവിടുത്തെ വെക്ടർ അഡീഷണേയും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനെയും ഐഡന്റിഫൈ ചെയ്യണമെന്നാണല്ലേ അപ്പം ആർ എണ്ണിലെ രണ്ട് എലമെന്റ്സ് രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ എടുക്കുകയാണ് ആ രണ്ട് വെക്ടേഴ്സ് യു എന്ന് പറയുന്ന ഒരു വെക്ടറിനെടുത്തു ആ യു എന്ന് പറയുന്ന എൻ ടപ്പിളായിട്ട് എഴുതണം യു വൺ അതിന്റെ എൻ യു ത്രീ അതിന്റെ യു വൺ യു ടു എക്സെട്രാപ് ടു യു ത്രീ എക്സെ സോറി യു വൺ യു ടു യു ത്രീ എക്സെട്രാ ടു യു എൻ ഇനി വി എന്ന് പറയുന്ന ഒരാളെടുത്തു എങ്ങനെ എഴുതണം വി വൺ എൻ ടപ്പിൾ ആയിട്ട് എഴുതണം കേട്ടോ എൻ എലമെന്റ്സ് ഉണ്ടാവുക വി എൻ ഓക്കെ യു വി എന്ന് പറയുന്ന രണ്ട് ഒബ്ജെക്ട്സ് നമ്മൾ എവിടെ നിന്ന് ചൂസ് ചെയ്തു ഇ ഇതോ ആറ് ഉള്ളതാണ് വി യോ ആറിൻ്റെ ഉള്ളത് യു വി ബിലോങ്സ് ടു ആർ എൻ എടുത്തു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം ഇതിന്റെ അഡീഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് യു പ്ലസ് വി നമുക്കറിയാലും ഇതിന്റെ പൊസിഷനിലുള്ള ഓരോ യു ഫസ്റ്റ് പൊസിഷനിലുള്ള രണ്ടെണ്ണം ആഡ് ചെയ്യുക സെക്കൻഡിലുള്ള രണ്ടെണ്ണം ആഡ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഇപ്പൊ എന്താ നമുക്ക് കിട്ടണത് യു വൺ യു ടു എക്സെട്രാ യു എൻ പ്ലസ് വി വൺ വി ടു എക്സെട്രാപ് ടു വി എൻ അപ്പം നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ റിസൾട്ടൻ്റായിട്ട് യു വൺ പ്ലസ് വി വൺ യു ടു പ്ലസ് വി ടു എക്സെട്രാ റ്റു യു എൻ പ്ലസ് വി എൻ നിങ്ങൾ നോക്കുക ഇതും ഒരു എൻടപ്പിളല്ലേ കിട്ടിയിരിക്കുന്നത് ഈ എൻറ്റപ്പിൾ എവിടെ ഉണ്ടാവും ആറ് എൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാണ് അതായത് ആദ്യത്തെ ആക്സിയം എം വൺ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം ഇനി നമുക്ക് ആക്സിയം എം സിക്സ് നോക്കാം കെ എന്ന് പറയുന്ന ഒരു സ്കെലാർ എടുത്തു സ്കെലാറിൻറ്റു യു ചെയ്യാം അല്ലേ അപ്പം നമുക്ക് കെ ഇൻ ടു യു വൺ യു ടു എക്സെട്രാ യു എൻ അപ്പം നമുക്ക് എന്താ കിട്ടുക അഗൈൻ ഒരു എൻറ്റപ്പിൾ കിട്ടും കെ യു വൺ കെ യു റ്റു എക്സെട്രാ കെ യു എൻ എന്ന് പറഞ്ഞിട്ട് ഒരു എൻറ്റപ്പിൾ കിട്ടും ഇത് എവിടെ എവിടെയുണ്ട് ആൾ ആറ് എണ്ണില്ല അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആക്സിയം വണ്ണും സിക്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആറ് എണ് എന്താണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു ആറ് എണ്ണിലെ എലമെൻസിൽ അഡീഷണും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെയാണ് ഡിഫൈൻ എന്ന് പറഞ്ഞു ഇനി നമ്മൾ ചെയ്യുന്നത് യു പ്ലസ് ബിയും കെ യുവും നമ്മൾ നോക്കി അത് എവിടെയുണ്ടെന്ന് മനസ്സിലായി നമുക്ക് ആർ എൻ എണ്ണിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി ഇനി ബാക്കിയുള്ള ആക്സിയംസ് നോക്കുക ഇതെല്ലാം നിങ്ങൾ നോക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പം സ്കെലാർ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വന്നാൽ എല്ലാം പ്രൂവ് ചെയ്യണം കേട്ടോ അതായത് കമ്മ്യൂട്ടേറ്റിവിറ്റി കമ്മ്യൂട്ടേറ്റിവിറ്റി അല്ലേ നോക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം യു വൺ സോറി യു പ്ലസ് വി എന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക യു വൺ പ്ലസ് വി വൺ കോമ യു ടു പ്ലസ് വി ടു കോമ എക്സട്രാപ് ടു യു എൻ പ്ലസ് വി എൻ അല്ലേ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ യു വൺ പ്ലസ് വി വൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് അത് ആരാ റിയൽ നമ്പർ ആണ് അല്ലെ റിയൽ നമ്പറിലെ കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്യും അതിന് നമുക്ക് വി വൺ പ്ലസ് യു വൺ എന്ന് എഴുതാം കുഴപ്പമൊന്നുമില്ല വി ടു പ്ലസ് യു ടു എന്ന് എഴുതാം സോറി വി എൻ പ്ലസ് യു എൻ എന്ന് എഴുതാം ഇവിടെ ഓക്കെ ഇവിടെ നിന്ന് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം വി വൺ വി ടു എക്സെട്രാപ് ടു വി എൻ പ്ലസ് യു വൺ യു ടു എക്സെട്രാപ് ടു യു എൻ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം വി പ്ലസ് യു എന്ന് എഴുതി കൂടെ വി പ്ലസ് യു ഇങ്ങനെ നമുക്ക് എല്ലാത്തിനെയും സോൾവ് ചെയ്യാൻ പറ്റും അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ ബാക്കി എല്ലാ ടെൻ ആക്സിയംസും ഇത് ഹോൾഡ് ചെയ്യും അതുകൊണ്ട് തന്നെ ആർ എൻ ഇസ് എ വെക്ടർ സ്പേസ് ആണ് നമ്മളിവിടെ ആർ ടൂം ആർ ത്രീയും ആർ ഫോറും ഒക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആർ എൻ എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണ് അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ജനറലൈസേഷൻ ഓഫ് ആർ എൻ ആണ് അതായത് നമ്മളിപ്പോൾ ആർ എൻ്റെ നിർത്തിയല്ലേ ഈ ആർ എൻ്റെ നിർത്തുന്നില്ല എൻ ടപ്പിൾസ് ആയിട്ടല്ലേ അവിടെ എഴുതിയത് നമ്മൾ പറയുന്നത് ഇൻഫൈനൈറ്റ് നമ്പർ റിയൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ മൂന്നാമത്തെ എക്സാമ്പിൾ മൂന്നാമത്തെ എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ സ്പേസ് ഓഫ് സ്പേസ് ഓഫ് ഇൻഫൈനൈറ്റ് സീക്വൻസ് ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓക്കെ അതായത് നമ്മൾ ആറ് എണ്ണിൽ എൻ എലമെന്റ്സ് അല്ല ഇൻഫാനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് ഫ്രം റിയൽ നമ്പേഴ്സ് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും അത് വെക്ടർ സ്പേസ് ആണ് അത് വെക്ടർ സ്പേസ് ആണ് വെക്ടർ എക്സാമ്പിളും ആണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം പ്രൂവ് ചെയ്യുന്ന ജസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ വി എന്ന് പറയുന്ന എലമെന്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ അതായത് ഇത് ഇൻഫാനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ല ഇതാണ് അപ്പോൾ അതിലെ എലമെന്റ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം യു എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ യു വൺ യു ടു യു ത്രീ എക്സെട്രാ യു എൻ ഇവിടെ നിൽക്കുമോ ഇല്ല ഇവിടുന്ന് വീണ്ടും എലമെന്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ ഇതിൽ യു എൻ യു ടു യു ത്രീ എക്സെട്രാ യു എൻ എന്നൊക്കെ പറയുന്ന ആരായിരിക്കും റിയൽ നമ്പറുകളായിരിക്കും ഓക്കെ അതായത് എൻ ആയിട്ട് നിൽക്കില്ല ഓക്കെ ഇനി നമ്മളിപ്പം രണ്ട് ഇപ്പം ഇതൊരു ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണോ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇപ്പോൾ ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് പറയാം അതിൻ്റെ കറസ്പോണ്ടിങ് ടേംസ് എല്ലാം ഈക്വൽ ആയിരിക്കണം കേട്ടോ ഇതിൻ്റെ കമ്പോണൻ വൈസ് അതിൻ്റെ ടേംസ് എല്ലാം ഈക്വൽ ആയിരിക്കണം അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇനി നമുക്കിതിനെ വി എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് വി എന്ന് പറയുന്ന ഒരു എലമെൻറ്റും കൂടെ നമുക്ക് എടുക്കാം വി വൺ വി ടു എക്സെട്രാ ടു വി എൻ എക്സെട്രാ എന്ന് പറഞ്ഞു പോവും ഓക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക യു പ്ലസ് വി ഈക്വൽ ടു എന്തായിരിക്കും കമ്പോണൻറ്റ് വൈസ് അഡീഷൻ ആണ് യു വൺ പ്ലസ് വി വൺ യു ടു പ്ലസ് വി ടു എക്സെട്രാ യു എൻ പ്ലസ് വി എൻ ഇത് നിൽക്കുമോ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇതും ഒരു ഇൻഫൈനൈറ്റ് സീക്വൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക എവിടെ ഉണ്ടാവും നമ്മൾ ഈ എടുത്തിരിക്കുന്ന വെക്ടർ സ്പേസിൽ ഉണ്ടാവും ഇൻഫൈനൈറ്റ് സീക്വൻസസിന്റെ സീക്വൻസസിൻ്റെ കളക്ഷനാണത് ഓക്കെ ഇനി കെ യു എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക കെ യു ജസ് ഈക്വൽ ടു കെ ഇൻ ടു യു വൺ യു ടു എക്സെട്രാ യു എൻ എക്സെട്രാന്ന് പറഞ്ഞു പോകുമല്ലേ ഇവിടെ നമുക്ക് എന്താ ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത് കെ യു വൺ കെ യു റ്റു എക്സെട്ര കെ യു എൻ എക്സെട്ര എന്ന് പറഞ്ഞു പോകും അതായത് ഇത് ഒരു ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ് അപ്പോൾ നമ്മൾ ആക്സിയം വണ്ണും ആക്സിയം സിക്സും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റേറ്റിവിറ്റി അസോസിയേറ്റിവിറ്റി ബാക്കി എല്ലാ ആക്സിയംസും നമുക്ക് നമുക്കിതിൽ ഹോൾഡ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യാൻ ഈസിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വെക്ടർ സ്പേസ് ആണ് ഓക്കെ ഇനി ഈ സ്പേസിനെ നമ്മൾ ദ വി ഈക്വൽ ടു ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട് ആർ ഇൻഫിനിറ്റി അതായത് ഇൻഫാനൈറ്റ് നമ്പർ ഓഫ് ആറിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ് എന്നുള്ള മീനിങ്ങിൽ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് മെട്രസസിനെ കുറിച്ചാണ് മെട്രസസ് ഓക്കെ അപ്പം നമുക്ക് എന്താണ് മെട്രസസ് എന്ന് നോക്കാം മെട്രസസ് എന്താ നമുക്ക് നിങ്ങൾക്ക് അറിയാം മെട്രസസിന്റെ എക്സാമ്പിൾ റിയൽ വെക്ടർ സ്പേസിലോട്ട് വരുന്നെങ്കിൽ ഞാൻ നോക്കാം ഓക്കെ നമ്മൾ നാലാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ വെക്ടർ സ്പേസ് ഓഫ് ടു ബൈ ടു മെട്രസസ് ദ വെക്ടർ സ്പേസ് ഓഫ് ടു ബൈ ടു മെട്രസസ് അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ ഇവിടെയുള്ള എല്ലാ ടു ബൈ ടു മെട്രസസിന്റെയും കളക്ഷൻ എടുത്തു ആ ടു ബൈ ടു മെട്രസസിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് എല്ലാ പോസിബിൾ ആയിട്ടുള്ള ടൂ ബൈ റ്റു മെട്രസസിന്റെ കളക്ഷൻ എടുത്തു ആ കളക്ഷൻ എന്ന് പറയുന്നത് ആ കളക്ഷൻ ഇപ്പൊ വലിയൊരു ഇൻഫാനറ്റ് കളക്ഷൻ ആയിരിക്കുമല്ലോ അതെന്തായിരിക്കും അതൊരു സ്പേസ് ആണ് ഓക്കെ അപ്പം റിയൽ എൻട്രീസ് ഉള്ളതാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന ഇതാണ് വി എന്ന് പറഞ്ഞാൽ മെ റ്റു ബൈ ടു മെട്രസസ് വിത്ത് റിയൽ എൻട്രീസ് ഇതാണ് നമ്മളുടെ വി എന്ന് പറയുന്ന സെറ്റ് ഓക്കെ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും മെട്രിക്സ് അഡീഷനും എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മെട്രിക്സ് അഡീഷൻ എന്താ നമുക്കറിയാം അറിയാം മെട്രിക്സിന്റെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താന്ന് അറിയാം അത് തന്നെയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം യു വി എന്ന് പറയുന്ന രണ്ട് എലമെന്റ് എടുക്കാം രണ്ട് വെക്ടേഴ്സ് എടുക്കാം യു ബിലോങ്സ് ടു വി എടുത്തു ഇങ്ങനെ എടുത്തു ഞാൻ യു എന്ന് പറയുന്ന ഒരു വെക്ടർ എടുത്തു വി എന്ന് പറയുന്ന ആളും എവിടെ നിന്നെടുത്തു വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ നിന്ന് എടുത്തു വെക്ടർ സ്പേസ് എന്താ ടു ബൈ ടു മെട്രസസ് ആണ് അപ്പം യു എന്ന് പറയുന്ന ആൾ ആരായിരിക്കും ഒരു മെട്രസ് ആയിരിക്കണം അല്ലേ എൻ്റെ ടു ബൈ ടു മെട്രസസ് ആയിരിക്കണം അപ്പം ഇതിനെ ഞാൻ യു വൺ വൺ യു വൺ ടു യു ടു വൺ യു ടു ടു എന്നെടുത്തു ഓക്കെ ഇതൊരു മെട്രിക്സാണ് ഇനി വി എന്ന് പറയുന്നതും വേറൊരു മെട്രിക്സ് ആയിരിക്കും ടു ബൈ ടു മെട്രിക്സ് തന്നെ വി വി വൺ വൺ വി വൺ ടു വി ടു വൺ വി ടു ഇതാണ് നമ്മളുടെ ഫോർമാറ്റ് ഇതിലുള്ള മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ രൂപം ഇതായിരിക്കും ഓക്കെ ജനറൽ ഫോം ഇതായിരിക്കും ഇനി വെക്ടേഴ്സിന്റെ ഫോം ഇതായിരിക്കും ഇനി നമുക്ക് എന്താ വേണ്ടത് നമുക്ക് വെക്ടർ അഡീഷൻ എങ്ങനെയാ ഇതിന്റെ വെക്ടർ അഡീഷൻ യു പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് യു പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലെ യു വൺ വൺ യു വൺ ടു യു ടു വൺ യു ടു പ്ലസ് വി വൺ വൺ വി വൺ ടു വി ടു വൺ വി ടു രണ്ടും കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ നമ്മളത് പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി നമുക്ക് മെട്രോ അഡീഷൻ അറിയുന്നതാണ് യു വൺ വൺ പ്ലസ് വി വൺ വൺ യു വൺ വൺ പ്ലസ് വി വൺ വൺ യു വൺ ടു പ്ലസ് വി വൺ ടു യു ടു വൺ പ്ലസ് വി ടു വൺ യു ടു പ്ലസ് വി ടു ടു അപ്പൊ ഇത് നോക്കാം ഇവിടെ എഗെയിൻ നമുക്ക് എന്താ കിട്ടിയത് ഒരു ടു ബൈ ടു മെട്രിക്സ് തന്നെയാണല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ടു ബൈ ടു മെട്രിക്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് ടു ബൈ ടു മെട്രിക്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എഗെയിൻ ടു ബൈ ടു മെട്രിക്സ് തന്നെയാണ് എൻഡ് കിട്ടിയത് അതുകൊണ്ട് ആക്സിയം വൺ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊരു സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം കെ എന്ന് പറയുന്ന സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു കെ സോറി സ്കേല് പറയുന്ന സ്കെലാർ എടുത്തു ഞാൻ അതിനെ യു എന്ന് പറയുന്ന വെക്ടറിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ കെ ഇൻ യു വൺ വൺ യു വൺ ടു യു റ്റു വൺ യു ടു ടു നമുക്കറിയാലേ എങ്ങനെയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ കെ യു വൺ വൺ കെ യു വൺ ടു കെ യു ടു വൺ കെ യു ടു ഇതും എന്താണ് ഒരു ടു ബൈ ടു ആണ് സോ ഇത് നമുക്ക് തന്നിരിക്കുന്ന ആ സ്പേസിന്റെ ടു ബൈ ടു മെട്രസസിൻ്റെ കളക്ഷനിലുണ്ടാവും സോ നമുക്ക് എന്ത് പറയാം ആക്സ് എം വണ്ണും ടെന്നും ഇവിടെ ഹോൾഡ് ചെയ്തു എന്ന് പറയാം ഓക്കെ ഇനി ബാക്കിയുള്ള എല്ലാ ആക്സിയംസും നമ്മൾ കൺഫേം ചെയ്യണം അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എവിടെ ഇവിടെ നമുക്ക് ആക്സിയം ഒന്ന് പറഞ്ഞു ഇനി ആക്സിയം രണ്ടെന്ന് പറയുന്നത് നമ്മളുടെ എന്തായിരുന്നു കമ്പ്യൂട്ടേറ്റിവിറ്റിയാണ് കമ്പ്യൂട്ടേറ്റിവിറ്റി എങ്ങനെയാണ് പറയുക യു പ്ലസ് വി എന്ന് പറയുന്നത് വി പ്ലസ് യുവിനോട് ഈക്വൽ ആണെന്ന് പറയണം അല്ലേ യു പ്ലസ് വി ഈക്വൽ ടു എങ്ങനെയാ പറയുന്നത് നമ്മൾ യു വൺ വൺ യു വൺ ടു യു ടു വൺ യു ടു പ്ലസ് വി എന്ന് പറഞ്ഞാൽ വി വൺ വൺ പ്ലസ് സോറി വി വൺ ടു വി ടു വൺ വി ടു നമ്മൾ ആഡ് ചെയ്യുക അല്ലേ നമ്മൾ യു വൺ വൺ പ്ലസ് വി വൺ കറസ്പോണ്ടിങ് ടേംസ് നമ്മൾ ആഡ് ചെയ്യുക യു വൺ വൺ പ്ലസ് വി വൺ വൺ യു വൺ ടു പ്ലസ് വി വൺ ടു യു ടു വൺ പ്ലസ് യു ടു യു സോറി സോറി വി ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആണല്ലോ നമ്മൾ പറഞ്ഞു റിയൽ എൻട്രീസ് ആണ് ഇതിലൊക്കെ എഴുതുന്നത് റിയൽ നമ്പർ എന്തായിരിക്കും യു വൺ വൺ പ്ലസ് വി വൺ വൺ ചെയ്താലും വി വൺ വൺ പ്ലസ് യു വൺ വൺ ചെയ്താലും സെയിം ആയിരിക്കും അല്ലേ അപ്പം നമുക്കിതിനെങ്ങനെ എഴുതാം വി വൺ വൺ പ്ലസ് യു വൺ വൺ ഇതിന് നമുക്ക് വി വൺ ടു പ്ലസ് യു വൺ ടു ഇതിന് നമുക്ക് വി ടു വൺ പ്ലസ് യു ടു വൺ പിന്നെ നമുക്ക് വി ടു ടു പ്ലസ് യു ടു ഓക്കെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ ഇനി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഓ അതെല്ലാം ചിരിഞ്ഞ് പോകുന്നല്ലോ വി വൺ വൺ വി വൺ ടു വി ടു വൺ വി ടു പ്ലസ് ഇവിടെ നമുക്ക് യു വൺ വൺ യു വൺ ടു യു ടു വൺ യു ടു ഇങ്ങനെ എഴുതാലോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം ഈ ഇതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന വി എന്നും ഇതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന യു എന്ന് അപ്പം യു പ്ലസ് വിയിൽ നിന്ന് തുടങ്ങി നമുക്ക് വി പ്ലസ് യുയിൽ നിന്ന് ഇതുപോലെ തന്നെ നമുക്ക് അസോസിയേറ്റിവിറ്റി ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുട്ടോ അോസിയേറ്റിവിറ്റി വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ഇനി നമുക്ക് എന്താ വേണ്ടറോ അതായത് സീറോ ഐഡന്റിറ്റി എലമെന്റ് അതായത് സീറോ എന്ന് പറയുന്ന എലമെന്റ് അവിടെ സീറോ എലമെന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു ടു ബൈ ടു മെട്രിക്സിനെ കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം സീറോ എന്ന് വിളിക്കുന്ന ഒരു ടു ബൈ ടു മെട്രിക്സിനെ കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് നമുക്ക് വി പ്ലസ് സീറോ ചെയ്ത് കഴിഞ്ഞാൽ വി തന്നെ കിട്ടണം ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പ്ലസ് വി ആയിരിക്കണം ഈ ഇങ്ങനെയുള്ള സീറോ ആരാണ് ഐഡന്റിറ്റി സീറോ മെട്രിക്സ് എന്ന് പറയുന്നത് ആരായിരിക്കും അപ്പൊ ഇവിടുത്തെ സീറോ മെട്രിക്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ആരെയാണ് സീറോ 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 ഇതാണ് നമ്മളുടെ ആര് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് അതിൽ അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം സീറോ ഈ ഒരു മെട്രിക്സിനോട് നമ്മൾ ഏതൊരു ട്യൂ ബൈ റ്റു മെട്രിക്സ് ആഡ് ചെയ്താലും അതേ ട്യൂ ബൈ ടു മെട്രിക്സ് കിട്ടുന്നു ഓക്കെ പിന്നെ നമ്മൾ പറയുന്നത് പിന്നെ നമുക്ക് വേണ്ടത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ വി പ്ലസ് സീറോ അല്ലെ നമ്മൾ ചെയ്തത് അപ്പോൾ വി പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ വി വൺ വൺ വി വൺ ടു വി ടു വൺ വി ടു പ്ലസ് സീറോ 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 വിറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക വി വൺ വൺ പ്ലസ് സീറോസ് വി വൺ വൺ വി വൺ ടു പ്ലസ് സീറോ ദി വൺ ടു ബി പ്ലസ് സീറോ ഈക്വൽ ടു നമുക്ക് ആരത്തെ നെഗറ്റീവ് വി തന്നെ കിട്ടി അപ്പോൾ ഇതാണ് നമ്മളുടെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് അപ്പൊ സീറോ എലമെന്റ് സീറോ മെട്രിക്സ് സീറോ വെക്ടർ എന്ന് പറയുന്നതൊക്കെ ഈ ടു ബൈ ടു മെട്രി വെക്ടർ ആയിരിക്കും ഇനി ഇനി നമ്മൾ അഞ്ചാമത്തെ ആക്സിയം എന്താണ് അഞ്ചാമത്തെ ആക്സിയം എടുത്ത് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഏത്തൊരു യു എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ടു ബൈ ടു മെട്രിക്സ് വീലെടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൈനസ് യു എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് യു പ്ലസ് മൈനസ് യു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടണം സീറോ കിട്ടണം അതായത് ഇവിടുത്തെ സീറോ 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 എന്ന് പറയുന്ന എലമെന്റിനെ കിട്ടണം അപ്പൊ നമ്മളുടെ ഈ യു എന്ന് പറയുന്നത് നമുക്കറിയാം യു എന്ന് പറയുന്ന മെട്രിക്സ് ആരാണ് യു വൺ വൺ യു വൺ ടു യു ടു വൺ യു ടു ടു ആണെന്ന് അങ്ങനെയാണെങ്കിൽ മൈനസ് യു എന്ന് പറയുന്നത് ആരായിരിക്കും അവിടെ ഒരു മൈനസ് യു ഇതൊരു ടു ബൈ ടു മെട്രിക്സ് അല്ലേ മൈനസ് യു വൺ വൺ മൈനസ് യു വൺ ടു മൈനസ് യു ടു വൺ മൈനസ് യു ടു ടു ഈ മെട്രിക്സ് അതല്ലേ മൈനസ് യു എന്ന് ഒരു മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യണം എന്താവണം ഇത് തമ്മിൽ യു പ്ലസ് മൈനസ് യു നമുക്കൊന്ന് ചെയ്ത് നോക്കാം യു പ്ലസ് മൈനസ് യു ചെയ്ത് കഴിഞ്ഞാൽ യു വൺ വൺ യു വൺ ടു യു ടു വൺ യു ടു

നമുക്ക് യു ഏതൊരു യു എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൈനസ് യു എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദറ്റ് യു പ്ലസ് മൈനസ് യു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം സീറോ കിട്ടണം അത് കിട്ടുന്നുണ്ട് ഒരു കുഴപ്പമില്ല സോ ആക്സിയം ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം ഓക്കെ ഇനി നമുക്ക് ഏ സ്കലാർ മൾട്ടിപ്ലിക്കേഷനിലെ ആ പിന്നെ ക്ലോഷർ ആക്സിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു ആറാമത്തത് പറഞ്ഞു ഏഴും എട്ടും ഒൻപതുമൊക്കെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും കാരണം കെ ഇൻറ്റു എം അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി വൺ ഇൻറ്റു യു അത് മാത്രം നമുക്കൊന്ന് പറയാം ജസ്റ്റ് അതെന്താന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം മെട്രിക്സിലെ വൺ ഐഡന്റിറ്റി എടുത്താലോ അങ്ങനെയല്ല ചെയ്യേണ്ടത് അപ്പം നമുക്ക് ലാസ്റ്റ് വൺ വൺ ഇൻ ടു യു ഈക്വൽ ടു ആരാണ് യു ആണ് ഈ വൺ എന്ന് പറയുന്നത് ആണ് ദാറ്റ് ഈസ് മീനിങ് വൺ ഓൺലി വൺ എന്ന് പറയുന്ന മീനിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ വൺ ഇൻ യു എന്ന് പറഞ്ഞാൽ ആരാ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം യു വൺ വൺ യു വൺ ടു യു ടു വൺ യു ടു ടു ആണെന്ന് നമുക്കറിയാം ഓക്കെ ഇപ്പോൾ വൺ ഇൻറ്റു യു വൺ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വൺ ഇൻറ്റു യു വൺ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വൺ വൺ യു വൺ ടു ദറ്റ് ഈസ് ഈക്വൽ ടു യു അതായത് വൺ ഇൻറ്റു യു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ തന്നെ കിട്ടും യു തന്നെ കിട്ടും ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ മറ്റേത് ചെയ്യാൻ ഈസിയാണ് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത് അത് പ്രൂവ് ചെയ്യാനും എളുപ്പമാണ് അന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ആ നമ്മളെ സെറ്റ് ഓഫ് ഓൾ ടു ബൈ ടു മെട്രസസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറയാം അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ എല്ലാ ആക്സിയംസും ചെയ്യണേ ചെയ്യാതിരിക്കരുത് കേട്ടോ അതായത് ഇപ്പം മറ്റേ ആക്സിയം എന്ന് പറയുന്നത് ഇതാണ് കെ പ്ലസ് എം ഇൻ ടു യു ഈക്വൽ ടു കെ യു പ്ലസ് എം യു ഇതാണൊന്ന് പിന്നെ യു പ്ലസ് വി ഇൻ ടു കെ ഈക്വൽ ടു യു കെ പ്ലസ് വി കെ ആണ് അതൊന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ കെ പ്ലസ് എം ഇൻഡു യു എന്ന് പറയുന്ന മെട്രിക്സ് എവിടെ എഴുതി കൊടുക്കുക അത് ഇത് സെയിം ആണെന്ന് പറഞ്ഞാൽ മതി വേറെ ഒന്നും വേണ്ട അതുപോലെ തന്നെ യു പ്ലസ് വി ഇൻഡു കെ ചെയ്ത് കഴിഞ്ഞാൽ യു പ്ലസ് ബി കണ്ടുപിടിക്കാൻ അല്ലാതെ അതിനെ കെ ചെയ്ത് കഴിഞ്ഞാലും യു കെ പ്ലസ് ബ കെ ചെയ്ത് കഴിഞ്ഞാലും സെയിം എന്നതും കണ്ടുപിടിക്കുക അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ അടുത്തുള്ളത് കെ ഇൻഡു എം യു ഈക്വൽ ടു കെ എം ഇൻഡു യു ഇതാണ് ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിപ്പോൾ ടു ബൈ ടു മെട്രിക്സ് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സെറ്റ് എം എഫോൾ എംപയൻ മെട്രസസ് എൻ മെട്രസസിൻ്റെ ഒരു ഫുൾ കളക്ഷൻ നമ്മൾ എടുത്തു അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ് ആയിരിക്കും ഓക്കെ അതായത് നമ്മൾ പറയുന്ന അത്രേ ഉള്ളൂ അടുത്ത എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ ഫൈവ് ദ വെക്ടർ സ്പേസ് ഓഫ് എം ബൈ എൻ മെട്രസസ് വെക്ടർ സ്പേസ് ഓഫ് എം ബൈ എൻ മെട്രസസ് അതായത് ശരിക്കും നമ്മൾ ഈ എം ബൈ എൻ മെട്രസസിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് തൊട്ട് മുമ്പത്തെ ടു ബൈ ടു മെട്രസസ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും നമ്മൾ എം ബൈ എൻ മെട്രസസ് ആണ് ആദ്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ എം ബൈ എൻ ഓർഡർ ഉള്ള എല്ലാ മെട്രിക്സും എടുത്തും എം എൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പർ ആവാം കുഴപ്പമില്ല ഇപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുത്തപ്പോൾ എമ്മും ടൂ ആണ് എന്നും ടൂ ആണ് ഓക്കെ അപ്പോൾ അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എം ബൈ എൻ മെട്രസസ് എടുക്കുകയാണ് അങ്ങനെയെങ്കിൽ അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും ആ വെക്ടർ സ്പേസിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വിസ് ഈക്വൽ ടു എം എം എൻ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ടു ബൈ ടു ചെയ്യേണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എം ഐ എൻ മെട്രസസിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആയിരിക്കും ഇതിൽ എലമെന്റ്സ് എങ്ങനെയാണ് വരിക വി യു എന്ന് പറയുന്ന എലമെൻ്റ് എന്തായിരിക്കും എം ഐ എൻ അല്ലേ അപ്പോൾ യു വൺ വൺ യു വൺ ടു എക്സെട്രാ ടു യു വൺ എൻ എൻ കോളംസ് ഉണ്ട് എം റോസും ഉണ്ടാവും യു എം വൺ യു എം ടു എക്സെട്രാ ടു യു എം എൻ എന്ന് വരും ഓക്കെ അതുപോലെ തന്നെ വി ഇതിൻ്റെ സ്കലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനൊന്നും പറയുന്നില്ല കാരണം തൊട്ട് മുമ്പുള്ള എക്സാമ്പിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി ഇത് ചെയ്ത് സമയം കളയുന്നില്ല ഓക്കെ നിങ്ങൾക്ക് ബോർ അടിക്കുകയും ചെയ്യും അപ്പം ഞാൻ അടുത്ത എക്സാമ്പിള് പറയാം അഞ്ചാമത്തേത് നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിക്സ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ ആദ്യമായിട്ടല്ലേങ്കിലും തിയറി ഇത്ര ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നേ അതുകൊണ്ട് ചോദിക്കുന്നതാണ് സ്പേസ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് അപ്പൊ നമുക്കറിയാം ഫംഗ്ഷൻസ് നമുക്കറിയാം അല്ലേ അങ്ങനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് നമ്മൾ എടുക്കുകയാണ് എന്താ ഈ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അതായത് ഫംഗ്ഷൻസ് വിച്ച് ആർ ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ റിയൽ നമ്പറിൽ നിന്ന് നമ്മൾ റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവെലിൽ നിന്ന് റിയൽ നമ്പറിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻ ഇങ്ങനത്തെ എല്ലാ ഫംഗ്ഷൻസിൻ്റെ എല്ലാ കളക്ഷനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു വെക്ടർ സ്പേസ് ആണെന്നാണ് പറയുന്നത് ഓക്കെ അതെങ്ങനെയാ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതിലെ ഫംഗ്ഷൻസ് എങ്ങനെയായിരിക്കുള്ള ഉള്ള ഫോമിലായിരിക്കും എഫ് എന്ന് പറയുന്നത് അതായത് ഞാൻ ഫംഗ്ഷൻസ് ആണ് അതായത് റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അതിനെയാണ് നമ്മൾ വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എന്ത് പറയാം നമുക്ക് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ദാറ്റ് ആർ ഡിഫൈൻഡ് അറ്റ് ഈച്ച് എക്സ് ഇൻ ദ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അതായത് ആറിൽ നിന്ന് ആറിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കുറേ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ ഇതിന്റെ കളക്ഷൻ നമ്മൾ എടുത്തു ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എലമെന്റ്സ് എടുക്കാം അല്ലെ നമുക്ക് ഇവിടുന്ന് രണ്ട് എലമെന്റ് എടുക്കുക ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു അതുപോലെ തന്നെ ജി എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ എടുത്തു അപ്പം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക എഫ് ഓഫ് എക്സ് എന്ന് എഴുതും അല്ലെ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഈക്വൽ ടു ഇവിടെ എന്താണ് ജി ഓഫ് എക്സ് എന്ന് വരും ഓക്കെ രണ്ട് ഫംഗ്ഷനെ നമ്മൾ വിയിൽ നിന്ന് നമ്മൾ എടുത്തു ഇനി നമ്മൾ എന്താ ഇതിൽ എന്താ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് വെക്ടർ അഡീഷനും സ്കെലർ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം അപ്പോൾ നമുക്ക് ഡിഫൈൻ വെക്ടർ ഓപ്പറേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യാം അഡീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാം എങ്ങനെയാണ് അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് പ്ലസ് ജി രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ശരിക്കും എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് അതുപോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കെ ഇൻ എഫ് ഇറ്റ് ഈസ് കെ ഇൻ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻ ടു ദിസ് വണ്ട്ടാ കെ ഇൻഡു എഫ് ഓഫ് എക്സ് എസ് ഈക്വൽ ടു കെ ഇൻ ടു എഫ് ഓഫ് എക്സ് അതായത് ഇവിടെ പറഞ്ഞത് എഫ് കെ എഫ് ഓഫ് എക്സ് പ്ലസ് ജിഒഫെക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ അല്ലേ അതും ഒരു ഫംഗ്ഷൻ തന്നെയായിരിക്കും അതുകൊണ്ട് ആക്സിയം വണ്ണും ആക്സിയം സിക്സും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വെക്ടർ അഡീഷണും സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഓക്കെ പിന്നെ ശരിക്കും എഫും ജിയും എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ കമ്പോണൻ വൈസ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ അതായത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം നമുക്ക് ശരിക്കും ഈ ആറിനെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് ഇതിന്റെ ഡൊമൈൻ അവിടെ നിന്നും റിയൽ നമ്പറിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻ എന്നാണ് അപ്പൊ ഇവിടുത്തെ എക്സ് നമ്മൾ എടുക്കുന്നത് ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ നിന്നായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ അതായത് ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിൽ അതായത് രണ്ട് ഫംഗ്ഷൻ എഫ് ഒഫെക്സ് ജിഒഫെക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ അതായത് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എഫ്ഒഫെക്സ് ജിഒഫെക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനെ നമ്മൾ ആഡ് ചെയ്തു അത് അത് ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നുള്ളത് പറയാൻ പറ്റും പറ്റുമല്ലേ അതായത് നമുക്ക് നമുക്കതിൻ്റെ വെക്ടർ അഡീഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും അത് ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടു ആർ ആയിരിക്കും അതായത് ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ അപ്പോൾ ആ ഫംഗ്ഷൻസിന്റെ ആ സെറ്റിൽ എന്തും കൂടെ വരും എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫങ്ഷൻ കൂടെ വരും അതുപോലെ തന്നെ കെ ഇൻ എഫ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എവിടെ വരും ഈ കളക്ഷനിൽ വരും എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കെ അതാണ് വണ്ണും സിക്സും ഇനി നമുക്കറിയാം എഫ് ഓഫെക്സ് പ്ലസ് ജിഒഫെക്സ് എന്ന് പറഞ്ഞാലും ജിഒഫെക്സ് പ്ലസ് എഫ് ഒഫെക്സ് എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും അതുപോലെ അസോസിയേറ്റിവിറ്റി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇനി അസോസിയേറ്റീവിനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തായിരിക്കും നമ്മൾ ഇവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി അല്ലെങ്കിൽ സീറോ എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ വരിക സീറോ എലമെന്റ് എന്തായിരിക്കും അറിയോ സീറോ ഫങ്ഷൻ ആയിരിക്കും അതായത് ശരിക്കും സീറോ ഫങ്ഷൻ ആയിരിക്കും സീറോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സീറോ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ എന്താ വരിക സീറോ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് വെച്ചാൽ എക്സ് ആക്സസ് മാത്രമേ വരിക അല്ലെ അതായത് ഇവിടുത്തെ നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീറോ ഫങ്ഷൻ ആയിരിക്കും കേട്ടോ ദക്സിസ് ഡേ ഫങ്ഷൻ മൂന്നാമത്തെ ആക്സിയം അല്ലെങ്കിൽ നാലാമത്തെ ആക്സിയം നമ്മൾ പറയുന്നത് ദക്സിസ് ഡേ ഫങ്ഷൻ സീറോ ഇൻ കളക്ഷൻ ഇൻ വി സച്ച് ദാറ്റ് എഫ് പ്ലസ് സീറോ 0 ടു എന്ത് തന്നെ കിട്ടും എഫ് എന്ന് തന്നെ കിട്ടും ഈ സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും സീറോ എന്ന് പറയുന്ന നമ്പർ അല്ല സീറോ ഫങ്ഷൻ ആണ് അതായത് സീറോ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് സീറോ ഫങ്ഷൻ ഫ്രം ആർ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഇതിലെ എല്ലാ എലമെന്റിനെയും സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നു എന്നർത്ഥം ഓക്കെ ഏതൊരു എക്സിലെ ഏതൊരു എല ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനെങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു സീറോയിലേക്ക് മാത്രമാണ് മാപ്പ് ചെയ്യുന്നത് ഓക്കെ ദാറ്റ് ഇസ് ദ മീനിങ് അതായത് നമുക്ക് ശരിക്കും അതിൻ്റെ ഗ്രാഫ് കിട്ടുന്നത് എക്സ് ആക്സസ് മാത്രമായിരിക്കും ഗ്രാഫ് കിട്ടുന്നത് ഓക്കെ അല്ലാതെ സീറോ എന്ന് പറയുന്ന നമ്പർ അല്ലോ ഇറ്റ് ഈസ് എ സീറോ ഫങ്ഷൻ ഓക്കെ അതാ പറഞ്ഞത് ശരിക്കും നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേസ് കുറച്ചെടുക്കും റിയൽ നിന്ന് കുറച്ചെടുക്കും ഇപ്പം നമ്മൾ ലീനിയർ ഓളജ് കുറച്ചെടുത്തു മെട്രസസ് എടുത്തില്ലേ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എടുത്തത് പിന്നെ റിയൽ നിന്നാണ് കുറച്ച് ഫങ്ഷൻസ് എടുത്തത് അപ്പൊ നമുക്ക് എവിടത്തെ ഒരു ഒരു കൂട്ടത്തെ നമുക്ക് എപ്പോഴും ഇതിലെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യങ്ങളിലെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ ഇനിയുള്ളത് മൈനസ് ഫങ്ഷൻ എന്താന്നുള്ളത് ഓക്കെ എവിടെ എന്താ എഫ് നമുക്ക് അഞ്ചാമത്തെ ആക്സിയം പറയുന്നത് ഏതൊരു എഫ് ഇൻ വി എടുത്തു കഴിഞ്ഞാലും അവിടെ ആരുണ്ടാവണം മൈനസ് എഫ് ഇൻ ബി ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് എങ്ങനെ കിട്ടണം നമുക്ക് എഫ് പ്ലസ് മൈനസ് എഫ് എന്ന് പറയുന്നത് ആരായിട്ട് കിട്ടണം സീറോ ആയിട്ട് കിട്ടണം എന്നുള്ളതാണ് ഓക്കെ ഇവിടെ മൈനസ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് മൈനസ് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഓക്കെ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഈ എഫ് ഓഫ് എക്സിന്റെ എല്ലാ നെഗറ്റീവ് വാല്യൂസ് ഓക്കെ അപ്പോൾ നമുക്ക് പറയാം മൈനസ് എഫ് എന്ന് പറയുന്നത് ശരിക്കും അത് ജോമെട്രിക്കലി എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മളിപ്പോൾ ജോമെട്രിക്കലി നമ്മളൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചു എന്ന് വിചാരിച്ചു അതിന്റെ കറക്റ്റ് റിഫ്ലക്ഷൻ ആയിരിക്കും മൈനസ് എഫ് ഇത് എഫ് ആണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും മൈനസ് എഫ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് ജോമെട്രിക്കലി പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരാൾ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും നമ്മളെ വി സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിയും ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ആക്സിയോ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയുള്ളത് ഞാൻ പറഞ്ഞു അസോസിയേറ്റിവിറ്റി കമ്മ്യൂണിറ്റേറ്റിവിറ്റി ഒക്കെ നമുക്ക് പറയാൻ പറ്റും അതൊക്കെ എല്ലാത്തിലും ട്രിവിയൽ ആയിട്ട് വരുന്ന കാര്യമാണ് ഇല്ലാത്തത് ഞാൻ പറഞ്ഞുതരാം സെപ്പറേറ്റ് ഇങ്ങനെയുള്ള പൊതുവെയുള്ള കാര്യത്തിലൊക്കെ അത് വരും അതിനിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഴുതാം അല്ലേ അതായത് അസോസിയേറ്റിവിറ്റി രണ്ടാമത്തത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി എഫ് പ്ലസ് ജിഒഫെക്സ് ഈക്വൽ ടു എഫ് ഓഫെക്സ് പ്ലസ് ജിഒഫെക്സ് ഈക്വൽ ടു ജിഒഫെക്സ് പ്ലസ് എഫ് ഒക്സ് ബി റട്ടൺ ജി പ്ലസ് എഫ് ഒക്സ് സോ ഈ എക്സിന് എഫ് പ്ലസ് ജിയും ജി പ്ലസ് എഫും സെയിം ആണെന്നാണ് കിട്ടിയത് സോ നമുക്ക് എഫ് പ്ലസ് ജി ഈക്വൽ ടു ജി പ്ലസ് എഫ് എന്ന് എഴുതാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ തന്നെ എഴുതി ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇനി ഇനി നമുക്ക് വേണ്ടത് എന്താ സ്കലാർ മൾട്ടിപ്ലിക്കേഷനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിമ്പിൾ സിംപിളാണത് സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകും നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആയി പോകണ്ട സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മളിപ്പം എന്തൊക്കെ പറഞ്ഞു അസോസിയേറ്റിവിറ്റി പറയണോ അസോസിയേറ്റിവിറ്റി ഇവിടെ പറയണോ അസോസിയേറ്റിവിറ്റി നമുക്ക് അസോസിയേറ്റിവിറ്റി പറയണമെങ്കിൽ മൂന്നെണ്ണം വേണം എഫ് ജി എച്ച് എന്ന് പറയുന്ന മൂന്ന് ഫങ്ഷൻസ് എടുത്തു അതിൽ നമുക്ക് എന്ത് പറയണം ഫസ്റ്റ് എഫ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാലോ ഓക്കെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം എഫ് ഓഫ് എക്സ് പ്ലസ് ജിഒഫക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലെ ഇതൊക്കെ റിയൽ നമ്പർ ആണ് ഇവിടെ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യും സോ ഇതിന് നമുക്ക് എഫ് പ്ലസ് ജിഒഫെക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലെ ഇവിടെ നമുക്ക് എന്താ എഴുതാം എഫ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം ഇവിടെ നമുക്ക് എക്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം എഫ് പ്ലസ് ഇനി എന്താണുള്ളത് ഇനി നമ്മൾ സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോഷർ പ്രോപ്പർട്ടി സിക്സ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി ഉള്ളത് സെവൻ വൺ അതായത് ഏഴാമത്തെ പ്രോപ്പർട്ടി കെ ഇൻഡു ഞാൻ ഓർഡറിലല്ലോ പറഞ്ഞത് അപ്പൊ നിങ്ങളൊന്ന് ഓർഡർ ആക്കണം കെ ഇൻഡു പ്ലസ് ജി ഓഫ് എക്സും

കെ പ്ലസ് എം ഇൻ എഫ് ഓഫിക്സ് ദീസ് കെ കെ ഇൻ ഏഫ് ഓഫിക്സ് പ്ലസ് എം ഇൻ ടു എഫ് ഓഫിക്സ് ദ എഫ് പ്ലസ് എം എഫ് ഓഫിക്സ് ഇങ്ങനെ എഴുതാലോ അത്രയേ ഉള്ളൂ പിന്നെ നമുക്കുള്ളത് ഒൻപതാമത്തത് കെ ഇൻഡു എം യു ഓഫിക്സ് യു അല്ല എക്സ് അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം എന്താ ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആണ് സോ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഓക്കെ നെക്സ്റ്റ് ടെൻത്ത് വൺ എന്താ വൺഇൻസ് വൺ എന്ന് പറയുന്നത് വൺ വൺ എന്ന് പറഞ്ഞാൽ വൺ തന്നെയാണ് കേട്ടോ അർത്ഥമാക്കുന്നത് ആണ് സോ നമുക്കിതിനെ എഫ് ഒഫെക്സ് എന്ന് തന്നെ എഴുതാം അതായത് എഫ് ഒ ഫെക്സിന് എല്ലാത്തിനെയും വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക എഫ് ഒഫെക്സ് തന്നെയാണ് കിട്ടുക അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു ഓർഡറിൽ അല്ല ചെയ്ത് നിങ്ങളൊന്ന് ഓർഡർ ആക്കി എഴുതണം ഓക്കെ ഇനി നമുക്കുള്ളത് നമുക്ക് വെക്ടർ സ്പേസ് അല്ലാത്തതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇതിലെ ടൈം ഒത്തിരി നേരമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ച് നേരം കൂടെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കും അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ താങ്ക്